Hi everyone, welcome back to Gowithu. This is our channel's first cooking video. We are going to Brinjal Fry. That is a variety of food that I have seen. കുറച്ച് മുളക് പൊടി ഇടാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഫിഷ് മസാലയാണ് ഇനി ഇതേ സെയിം സാധനങ്ങൾ തന്നെ ഫിഷ് മസാല ഒഴിവാക്കിയിട്ട് മീറ്റ് മസാലയും ഗരം മസാലയും കൂട്ടിയിട്ടുള്ള മിക്സ് ചിക്കൻ മസാലയും ഗരം മസാലയും കൂട്ടിയിട്ടോ അങ്ങനെ ഒരു മിക്സായിട്ട് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാം ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫിഷ് മസാലയാണ് കുറച്ച് ഫിഷ് മസാല ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഫിഷ് മസാലയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് മേക്കർ ആയിട്ട് വരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം മല്ലിപ്പൊടി കുറച്ച് മതി പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക അതിനുശേഷം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിനാഗിരിയാണ് വിനാഗിരി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് വിനാഗിരി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടിത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം ഓക്കെ വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഓയിലോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം ഓയിലിനേക്കാളും കുറച്ചും കൂടി നല്ലത് വെള്ളം യൂസ് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി യൂസ് ചെയ്ത് ഇതിനെ ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം അപ്പോൾ ബാക്കി വെള്ളം കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഇത് ആ ബ്രിഞ്ചോളിൽ പിടിക്കില്ല അതുകൊണ്ട് ഏകദേശം ഈ ഒരു പരുവായിരിക്കും ഇതിന് നന്നായിട്ടുണ്ടാവുക ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഉപ്പോ മുളകോ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം ഇതിപ്പോൾ എല്ലാം ഓക്കെ ആണ് നമുക്കിനി ഈ ബ്രിഞ്ചോളിൻ്റെ പീസസിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മളിനി ബ്രിഞ്ചോള് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്
sunflower oil ആണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് സെക്ഷൻ ആയിട്ടാണ് വെക്കാറ് നമുക്ക് വറുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് തണ്ടോട് കൂടിയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ആ എണ്ണയ്ക്ക് ഒരു നല്ല ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്രിഞ്ചോൾ അങ്ങനെ ഒടിയാതിരിക്കും പൊടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് ഓക്കെ ഇനി അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ബ്രിഞ്ചോൾ ഇങ്ങനെ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിത് ഫസ്റ്റ് റൗണ്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് നേരം ഫ്രൈ ചെയ്ത് വാങ്ങിയെടുക്കാം പിന്നെ ഇത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് തീ ഒരുപാട് കൂടാനും ഒരുപാട് കുറയാനും പാടില്ല കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും തീ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഓരോരോ പീസായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ നല്ല ക്രിസ്പ് ആയിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ പീസ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മറച്ചു കൊടുക്കാം ഈ ചെറിയ ചെറിയ പീസസൊക്കെ നമുക്കിനി ഓരോ പാത്രത്തിലേക്ക് മാറ്റാം വലിയ പീസസിന് കുറച്ചും കൂടി വേവുണ്ടാവും അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി കിടക്കാൻ വേണമെങ്കിൽ ചെറിയ പീസസ് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളത് വാങ്ങി വെച്ചത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയിരിക്കുന്നതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സ്പൈസി ക്രിസ്പി ബ്രിഞ്ചാൾ ഫ്രൈ നല്ല സ്പൈസിയും ടേസ്റ്റിയുമാണ് അത് മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് ബ്രിഞ്ചാൾ അല്ലാതെ വേറെ എന്ത് കറിയിലും യൂസ് ചെയ്താലും കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇതിഷ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ